ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ഗായത്രി ഹിയർ ആൻഡ് ടുഡേ അറ്റ് സിൽവർ ഹിൽസ് വി ആർ സെലിബ്രേറ്റിംഗ് ഓണം. ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ പുതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണ്, കാരണം ഒരുപാട് ഗെയിംസും സദ്യയും കളർ ഡ്രസ്സൊക്കെ ഇട്ട് സാരി എടുത്ത് എല്ലാവരും വളരെ സന്തോഷത്തിൽ വരുന്ന ദിവസമാണ്. പൂക്കളം, പായസം, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മളുടെ കൂടെ ഇരുന്നത് സിൽവർ ഹിൽസിൽ പ്ലസ് വൺ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വർഷം ആദ്യമായിട്ട് ഇവിടെ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്? അതായത് ന്യൂ അഡ്മിഷൻ പ്ലസ് വണ്ണിൽ മൂന്ന് പേര് ന്യൂ അഡ്മിഷനാണ് അല്ല. അപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ വന്നിട്ട്? ഇത് ഒന്നുകൂടെ അടിപൊളിയാണ്. ആമോദത്തോടെ വസിക്കും കാലം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ സിൽവർ ഹിൽസിലെ ലാസ്റ്റ് ആണല്ലേ, എന്താ അഭിപ്രായം? എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ എഴുതി അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പൊ എന്താണ് ഈ 10 ദിവസത്തെ പ്ലാന്? നമ്മളുടെ കൂടെ ഉള്ള ആർട്ടിസ്റ്റ് ശ്രീധരൻ സാറാണ്. അപ്പൊ സാറിനോട് ചോദിക്കാം, സാറിന് ഓണത്തിനെ കുറിച്ച് എന്നെ നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ? ഓണം കുട്ടിക്കാലം മുതലേ നമ്മൾ ഓണക്കാലത്തെ കുറിച്ച് എന്നും ഓർക്കുന്ന കാലമാണല്ലോ. ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഓണപ്പൂക്കളം, അതുപോലെ ഓണസദ്യ, ഇതൊക്കെ പുത്തൻ തലമുറ ഇന്ന് പുതിയ സംവിധാനങ്ങൾ വന്നതോടു കൂടി പലപ്പോഴും മറവിയിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? ഇത് നല്ല പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത് ഒക്കെ നന്നായിട്ടുണ്ട് ഇവിടെ. ഞാൻ 42 വർഷമായി ഇന്ന് കുട്ടികളെ അതിൽ പോകുന്നു കൊണ്ടുപോകുന്നു. രാജേട്ടനെ കൂടെ ഉണ്ടായിരുന്നു 42 വർഷമായിട്ട് സിൽവർ ഹിൽസിലെ കുട്ടികളെ ട്രാവൽ ചെയ്യാൻ വേണ്ടി സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്ന ആളാണ്. വീട്ടിലും അതുപോലെ തന്നെ സ്കൂളിലും. അപ്പം ഒരുപാട് നന്ദി, ഓണാശംസകൾ. ഓണപരിപാടി ഇപ്പോൾ ഇവിടെ 4 വർഷമായി. ഇതേപോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തോടു കൂടി പോകുന്നതാണ്. എല്ലാവരുമായിട്ട് ഓണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ മലയാളിയുടെ ഒരു പ്രത്യേക ഒരു വികാരം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സിൽവർ സ്കൂൾ അതിനോടൊപ്പത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫുഡ് എല്ലാവരും കഴിക്കുന്നേ കണ്ടിട്ടുള്ളത് പ്ലേറ്റിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് എവിടുന്നാണ് വരുന്നത് നമുക്ക് കാണാം. ഈ ബാക്കിലാണ് നമ്മളുടെ ഭക്ഷണമൊക്കെ സൂക്ഷിച്ച് ഇവിടുന്നാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നല്ല കടിഞ്ഞ് പരിശ്രമിച്ച് നമ്മളെ ഭക്ഷണം അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഒരു ഹാപ്പി ഓണം കൊടുത്താലല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് നമ്മളുടെ ആക്റ്റീവ് ആയിട്ടുള്ള വിമൻ PTA മെമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എല്ലാവരും ഫുഡ് സപ്ലൈക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക. അപ്പോൾ എന്താ എല്ലാവരും എങ്ങോട്ടാ പുളിയൊക്കെ എടുത്തിട്ട്? ആ, ഞങ്ങൾ ഇന്ന് കുട്ടികൾക്ക് സദ്യ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ പാരൻസും പറഞ്ഞിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? ആ, ഓണമൊക്കെ എല്ലാം നല്ല. സിൽവർ ഹിൽസിൽ ഇപ്പോൾ എത്ര വർഷമായി ഓണം സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നു? 8 വർഷത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറയാൻ എന്താ ഉള്ളത്? എല്ലാ വർഷവും എല്ലാ ഓണവും പുതിയ പുതിയ ഓർമ്മയാണ്. എക്സ്പീരിയൻസ് അല്ലേ. ഓക്കെ, ഇന്ന് പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അടിപൊളി അടിപൊളി പരിപാടിയായിരുന്നു. സൂപ്പർ ഗസ്റ്റ് ആയിരുന്നു. കുട്ടികളെ ശരിക്കും എൻജോയ് ചെയ്തു. സോ ഇവരെല്ലാവരും നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഫുഡ് സേവ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ അധികം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം. അപ്പം നമ്മുടെ കൂടെയുള്ള സിൽവർ ഹിൽസിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പം ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഓണത്തിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ചെറിയ കുട്ടി ഇപ്പം നമ്മളെ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾക്കിത് കാണുമ്പോൾ ചെറുതായാലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ചെറുതാകുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഓണം, അത് തമ്മിൽ ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്?
ശരി, ഇത്ര അടിപൊളിയായിരുന്നില്ല ചെറുപ്പകാലത്തൊക്കെ. ഞാനും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഇവിടെ പഠിക്കുന്ന സമയത്ത് പൂവൊക്കെ കൊണ്ട് ഇവിടുന്ന് സ്കൂളിൽ തന്നെ തരും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പൂവിടും. ആ ഒരു ഓർമ്മകളുള്ളത്. അല്ലാതെ ഇതേപോലെ സദ്യകൾ അങ്ങനെയൊന്നും അന്ന് നടത്താറില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നുന്നത്. അന്നും നല്ല ഓർമ്മകളാണ്, ഇപ്പോഴും അത് എന്തായാലും നല്ല ഓർമ്മകളായി നിലനിൽക്കുന്നുണ്ട്. ചെറുപ്പകാലത്തിൽ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണത്തിൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ പറയാനുണ്ടോ? വീട്ടിലുള്ള ഓർമ്മകൾ തന്നെയാണ് ഫുള്ളുള്ളത്. കാര്യം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമാന്തരീക്ഷത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം ഓണം തന്നെയാണ്. അത് തുടക്കം മുതൽ എൻഡ് വരെ ഒരേ വൈബാണ്. താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം. മനോഹര തീരം ദൂരെ മാടി അപ്പൊ സിൽവർ ഹിൽസിലെ ഓണാഘോഷം ഇവിടെ തീരുന്നില്ല. ഇനിയും എല്ലാരും 10 ദിവസത്തെ വെക്കേഷന് വീട്ടിൽ പോയി ഒരുപാട് സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പോവാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണത്തിൽ ഏറ്റവും വേറിട്ട് നിന്നൊരു കാര്യമാണ് നമ്മളുടെ മാവേലി. സാധാരണയായിട്ട് മാവേലി കുറച്ച് തടിച്ച് വയറൊക്കെ കൊടവയറ് പോലെയായിട്ടാണ് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ മാവേലി. പക്ഷേ ഇപ്രാവശ്യം സിൽവർ ഹിൽസിലെ മാവേലിനെ നമുക്ക് നോക്കി അറിയാം, 6 പാക്ക് ഒക്കെ ഉള്ള നല്ല ജിമ്മ് പോകുന്ന ഒരു മാവേലിയാണ് നമുക്കുള്ളത്. സോ ഈ കാര്യമാണ് ഇന്നത്തെ ഓണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പം സൈനിങ് ഓഫ് വിത്ത് ക്യാമറാമാൻ ജെയ്സൺ, ദിസ് ഇസ് ഗായത്രി പ്രദീപ് ഫോർ സിൽവർ ന്യൂസ്.